നമസ്കാരം. 2018 വർഷത്തിൽ ഒരുപാട് മലയാള സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. അതിൽ പല സിനിമകളുടെയും ഡി വി ഡി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്തരത്തിൽ പുറത്തു വരാത്ത ഡി വി ഡികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് 10 സിനിമകളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ സിനിമകൾ 2018 ഡി വി ഡി പുറത്തു വരാത്തതായിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിലൂടെ പറയുന്നതായിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന 10 സിനിമകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് മുഖ്യമായിട്ടുള്ള ഒരു കാരണം, ഇത് വരാത്തതിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു കാരണം, ഇതിൻ്റെ ടി വി റൈറ്റ്സും മറ്റു കാര്യങ്ങളൊന്നും വിറ്റുപോകാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഉള്ളത് കളി എന്ന് പറയുന്ന സിനിമയാണ്. ഓഗസ്റ്റ് സിനിമാസ് എന്ന് പറഞ്ഞുള്ള ഒരു വലിയ ബാനർ നിർമ്മിച്ചിട്ടുള്ള സിനിമയാണ് ഇത്. 2018 തുടക്കത്തിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ ഡി വി ഡി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ കലാവിപ്ലവം പ്രണയം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയുടെ ഡി വി ഡിയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്യാവശ്യം നല്ല റെസ്പോൺസ് ലഭിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ കിനാവള്ളി എന്ന് പറഞ്ഞ സിനിമയാണ്. കിനാവള്ളി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മുടെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചാനലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ വരാത്തത്. വരികയാണെങ്കിൽ അധികം സി കേരളം എന്ന് പറഞ്ഞ ചാനലായിരിക്കും ഈ സിനിമ വരാനുള്ള സാധ്യത. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സി കേരളം എന്ന് പറഞ്ഞ ചാനലുമായിട്ടാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ തൊബാമ എന്ന് പറഞ്ഞ സിനിമയാണ്. തൊബാമ അത്യാവശ്യം കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അഭിപ്രായം ലഭിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഒരു ആവറേജ് സിനിമ എന്ന രീതിയിൽ അഭിപ്രായം ലഭിച്ചിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ നാം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയ്ക്കകത്തും അത്യാവശ്യം യുവതാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സിനിമ ഒരു കോളേജ് പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഈ സിനിമയുടെ ഡി വി ഡിയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പിന്നീട് പ്രേമസൂത്രം എന്ന് പറഞ്ഞ സിനിമയാണ്. പ്രേമസൂത്രം എന്ന് പറഞ്ഞ സിനിമയുടെ ഡി വി ഡി എന്താണ് പുറത്തു വരാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം നല്ലൊരു താരനിര ഉണ്ടായിരുന്നു. അത്യാവശ്യം തിയേറ്ററിൽ ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഈ സിനിമയുടെ ഡി വി ഡി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പിന്നീട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൊവിനോ തോമസിൻ്റെ അബിയുടെ കഥ അനുവിൻ്റെയും എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയുടെ ഡി വി ഡി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലോപ്പായിട്ടുള്ള സിനിമയാണ്. പക്ഷേ നല്ലൊരു താരനിരയുള്ള സിനിമയാണ്. എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ മൈ സ്റ്റോറി എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ സിനിമയാണ്. ഈ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് പോലുള്ള ഒരു നായകൻ ഉണ്ടായിട്ട് പോലും ഈ സിനിമയുടെ ഡി വി ഡിയും കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ടി വിയിലും ഈ സിനിമ വന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നില്ല. മൈ സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. വീണ്ടും റിലീസ് ചെയ്യുന്നൊക്കെ കേട്ടിരുന്നു, റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. പിന്നെ ആസിഫ് അലി നായകനായിട്ടുള്ള ഇബിലീസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയും ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറങ്ങിയുള്ള സിനിമയാണ്. പക്ഷേ ഇതുവരെ ഡി വി ഡി പുറത്തു വന്നിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ മന്ദാരം എന്ന് പറഞ്ഞ ആസിഫ് അലിയുടെ ചിത്രമാണ്. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയുടെയും ഡി വി ഡി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ 10 സിനിമകളുടെയും ഡി വി ഡി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നമുക്ക് പ്രതീക്ഷിക്കാം വരുന്നുള്ള ദിവസങ്ങളിൽ ഈ സിനിമയുടെ ഒക്കെ ഡി വി ഡി പുറത്തു വരുന്നു. അപ്പോൾ ഡി വി ഡി വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.